റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞ ഭാഗമാണ്, ഉമാ യന്തിഖു അനിൽ ഹവാ. മുഹമ്മദ് നബി, അല്ലാഹുവിൻ്റെ ദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഇഷ്ടാനുസരണം സംസാരിക്കുന്ന ആളല്ല മതത്തിൻ്റെ കാര്യത്തിൽ. ഉമാ യന്തിഖു അനിൽ ഹവാ, പിന്നെന്താണ്? ഇൻ ഹുവ ഇല്ലാ വഹയ്യു യൂഹാ, അല്ലാഹ് ഇറക്കി കൊടുക്കുന്ന വഹയിലൂടെ സംസാരിക്കുന്ന ആളാണ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വാക്കാവട്ടെ, പ്രവർത്തനമാവട്ടെ, അംഗീകാരമാവട്ടെ, നബിയുടെ മുമ്പിൽ നിന്നിട്ട് ആരെങ്കിലും ചെയ്താൽ അത് അംഗീകരിച്ചു കൊടുക്കുക. നബിയുടെ സീറയാവട്ടെ, നബിയുടെ ദാത്തി ഔസാഫുകളാവട്ടെ, നബിയുടെ ശരീരത്തിൻ്റെ ഹുലുക്കി ഹിൽക്കി രണ്ട് സിഫത്തുകൾ, ഹുൽക്ക് സ്വഭാവപരമായ സിഫത്തുകൾ, ഹിൽക്കി നബിയുടെ ഷിട്ടിപ്പ്, നബിയുടെ മുഖഭാവം എങ്ങനെയാണ്, മൂക്കെങ്ങനെയാണ്, കണ്ണെങ്ങനെയാണ്, കാതെങ്ങനെയാണ്, നടത്തം എങ്ങനെയാണ്, ഇതൊക്കെ മനസ്സിലായില്ലേ? ഈ രണ്ട് സിഫത്ത്, ഇതെല്ലാം എന്താണ്? ഹദീസാണ്. ഇതെല്ലാം എന്താണ്? ഹദീസാണ്. ഹദീസ് എന്നാണ് ഇവകളെക്കുറിച്ച് പറയുക. ആ ഇതൊന്നും ഖുർആനിൽ അന്വേഷിച്ചാൽ കിട്ടൂല, ഇതൊന്നും ഖുർആനിൽ അന്വേഷിച്ചാൽ കിട്ടൂല. എവിടെ കിട്ടുള്ളൂ? നബി വചനത്തിലേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഖുർആന്റെ കൽപ്പന എന്ത് വന്നു? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ദൂതരിൽ മാതൃകയുണ്ട്. ഈ ഖുർആൻ കൊണ്ടുവന്ന ദൂതർ നിങ്ങൾക്ക് ഈ ഏൽപ്പിച്ച ഖുർആൻ മാത്രമല്ല, ഖുർആനുസരിച്ചിട്ട് നബി പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തനം നിങ്ങൾക്ക് നബിയുടെ പ്രവർത്തനത്തിലൂടെയല്ലാതെ ലഭിക്കുന്നതല്ല. അതുകൊണ്ടാണ് ഈ നമസ്കരിക്കാൻ ഖുർആനിൽ പറഞ്ഞ മൊത്തത്തിൽ ചുരുക്കത്തിൽ പറയുന്ന ശൈലി, ഷോർട്ടായി പറയുന്ന ശൈലി, വിശദാംശങ്ങൾ ആരിലൂടെ കിട്ടി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അമലിലൂടെ കിട്ടി. അങ്ങനെ തന്നെ നാം അംഗീകരിച്ചിട്ടില്ലെങ്കിലും നടപ്പാക്കിയിട്ടില്ലെങ്കിലും ആ ആയത്ത് ഫിറ്റാക്കിയവരായി മാറൂല. അതുകൊണ്ട് തന്നെ ഖുർആൻ നമുക്ക് പോരാ, മറിച്ച് ഖുർആന്റെ വിശദാംശമായ സുന്നത്തും കൂടി അനിവാര്യമാണ് ഈ വിജ്ഞാനത്തിലേക്ക് എത്താൻ, ഈ ദീനിന്റെ പരിപൂർണതയിലേക്ക് എത്താൻ എന്ന് ഖുർആൻ തന്നെ പഠിപ്പിക്കുന്ന ഭാഗമാണ് എന്ന് ഇൽമുൽ ഹദീസ് എന്ന വിഷയം വർഷങ്ങൾ മുമ്പ് തുടങ്ങി വെച്ചപ്പോൾ ഞാൻ വിശദീകരിച്ച ഭാഗമാണ്.